ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ കാഞ്ഞിരക്കൊല്ലിയിലേക്ക് പോകുന്ന വഴിയാണ്. കാഞ്ഞിരക്കൊല്ലിയിൽ അടിപൊളി കാഴ്ചകളാണുള്ളത്. നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്, അളകാപുരി വെള്ളച്ചാട്ടം. അതുപോലെ ശശിപ്പാറ. ശശിപ്പാറയിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ ആ പ്രദേശം മൊത്തം കാണാൻ സാധിക്കും. കണ്ണൂർ ജില്ലയുടെ ഒരുവിധം ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ശശിപ്പാറ. ഇപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ? ഇത് മുത്തപ്പന്റെ ദേവസ്ഥാനമാണ്. നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കുന്നത്തൂർ പാടിയിലാണ്. കുന്നത്തൂർ പാടിയുടെ താഴെയാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത്. ഇവിടെ നിന്ന് ആ നിങ്ങൾ കാണുന്ന ആ സ്റ്റെപ്പ് കയറി കുറച്ച് മേലേക്ക് പോയാൽ വനത്തിനുള്ളിലാണ് കുന്നത്തൂർ പാടി ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ഈ കവാടത്തിലാണുള്ളത്. ഇപ്പോൾ കാണിച്ചുതരാം. പയ്യാവൂരിൽ നിന്നും കാഞ്ഞിരക്കൊല്ലിയിലേക്ക് പോകുന്ന വഴിയാണ് കുന്നത്തൂർ പാടി. ഇവിടെ ഉത്സവം ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഇപ്പോൾ നമുക്ക് കാഞ്ഞിരക്കൊല്ലിയിലെ അടിപൊളി കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാം. അപ്പോൾ വാ. ഇവിടെ തിരിഞ്ഞു നോക്കിയാലും മലകളാണുള്ളത്. കാഞ്ഞിരക്കൊല്ലിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. മനോഹരമായ മലനിരകൾ കാണാം. ആകാശമുട്ടേ മല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതാ കണ്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതിപ്പോൾ കുന്നത്തൂരിൽ നിന്നൊരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനിയൊരു 8 കിലോമീറ്ററോളം പോകാനുണ്ട് കാഞ്ഞിരക്കൊല്ലി എത്താൻ വേണ്ടി. സൂപ്പർ കാഴ്ചകളാണ് കേട്ടോ അല്ലേ? ഒരുത്തി ഇവിടെ പേടിച്ച് വരച്ചിരിക്കുകയാണ്. ബൈക്കിന് വന്നിട്ട് ഈ കയറ്റം കണ്ടിട്ട് പേടിച്ച് വരച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ മലകളൊക്കെ? പേടിയാണെങ്കിലും ഇങ്ങോട്ട് വരാൻ പേടിയാ, എന്നാലും ഇഷ്ടപ്പെട്ടല്ലേ. മേലെ കാണുന്നതാണ് ശശിപ്പാറ. ഇനിയും ഒരു 1 കിലോമീറ്ററിന് മേലെ പോകാനുണ്ട് അങ്ങോട്ട് പോകാൻ. അതിനു മുമ്പ് അളകാപുരി വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ശശിപ്പാറേൻ്റെ മേലേക്ക് പോവാം. നമ്മളിപ്പോൾ അളകാപുരി വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ആണ് എത്തിയിട്ടുള്ളത്. അടിപൊളി വ്യൂ ആണ്. ഇവിടെയാണ്, ഇതിന് കുറച്ച് മേലേക്ക് പോയാൽ വെള്ളച്ചാട്ടമായി. ഇവിടെ പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. അക്കോ അവിടെ പൊങ്ങി പോകുന്നതാണ് എന്ത് രസമാണെന്നറിയോ. ഒരാളിവിടെ പുഴുവിനെ പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പുഴുവുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട്. തെങ്ങിൽ നിറച്ചും പുഴുവ. നല്ല കയറ്റമുണ്ട്. ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയാൽ മതി. ഓംലേറ്റിന് നല്ല മണം വരുന്നുണ്ട് അവിടുത്തെ കടയിൽ നിന്ന്. ടിക്കറ്റ് എടുത്ത് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്.
പുഴുവിനെ പേടിച്ചിട്ട് കൊടയും ചൂടി നടക്കുന്നുണ്ടോ? മഴയൊന്നുമില്ല, പക്ഷെ പുഴു ദേഹത്ത് വീഴുന്ന് പറഞ്ഞിട്ട് കൊടയും ചൂടി നടക്കുവാണ്. കുറേ പുഴുണ്ട് ഇവിടെ. ഇവരാണ് ഇവിടെ ആൾക്കാരെ പേടിപ്പിക്കുന്ന പുഴു. കല്ലുവാഴ, കല്ലുവാഴ ചെറിയ തയ്യാത്. കുറേ കല്ലുവാഴയുണ്ട്. പിന്നെ കല്ലുവാഴ എന്ന് പേരെന്തിനാ ഇതിന്? കല്ലിൻ്റെ മേലെയുള്ള അതാ അവിടെയും കൊലയുണ്ട്. കല്ലുവാഴേൻ്റെ കൊല ഉണ്ടോ? ക്ലിയർ ആവുന്നുണ്ടെന്നറിയില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു പോകുന്നുണ്ട്. കുറച്ചുകൂടി പോയാൽ വെള്ളച്ചാട്ടം എത്തി. ഞാനിതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് അടുത്തെത്താനായി. വെള്ളമൊഴിയുന്ന നല്ല സൗണ്ട് കേൾക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തെത്തി. നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് ആളുകളുണ്ട് അവിടെ വെള്ളച്ചാട്ടം കാണാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തെത്തി.
രക്ഷപ്പെട്ടോ? പുഴുവിനെ പഠിച്ചോണ്ട അതീജം വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം കണ്ട് അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ ശശിപ്പാറയിലേക്കാണ് നേരെ പോകുന്നത്. ഇനി അടുത്ത യാത്ര ശശിപ്പാറയിലേക്ക്. നമ്മളിപ്പോൾ ശശിപ്പാറ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ശശിപ്പാറയിലേക്ക് പോവാം. ഇപ്പം ഏതായാലും ഈ ശശിപ്പാറ വരെ റോഡ് ടാറ് ചെയ്തിട്ടുണ്ട്. മുമ്പ് 1 കിലോമീറ്ററോളം ഉരുളങ്കല്ലൊക്കെയുള്ള റോഡായിരുന്നു, ഗട്ടർ റോഡായിരുന്നു. ഇപ്പം ഏതായാലും ഫുള്ള് ഇവിടെ വരെ ശശിപ്പാറ വരെ ടാറിങ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ശശിപ്പാറേൻ്റെ മേലെ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. പാറയൊക്കെ തിന്നും നോക്കേണ്ടി വരും. നമ്മളങ്ങനെ ശശിപ്പാറേൻ്റെ മേലെ എത്തിയിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ശരിക്ക് പേടിയാവും കേട്ടോ. താഴെക്കണ്ണ റോഡില്ലേ, അതുവഴിയാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെയൊക്കെ കുറെ പാറകളുണ്ട്, ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ടവറില്ലേ, അവിടെ ആയിരുന്നു നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോയത്. അവിടെ നിന്നാണ് ഇങ്ങനെ കയറി വന്ന് ഇവിടെ എത്തിയത്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ ഒരു കല്ലുവാഴ വലിച്ചു നിൽക്കുന്നുണ്ട്. സൂപ്പർ കാഴ്ച. അതാ കാഞ്ഞിരപ്പള്ളി സ്കൂള്, ഇങ്ങ് കാണുന്ന പള്ളി. മഴ പെയ്യാൻ തുടങ്ങി നല്ലപോലെ. മലയൊന്നും കാണുന്നില്ല ഇപ്പൊ. ഇവിടെ മൊത്തം കോടായിറങ്ങി. മഴ പെയ്യുമ്പോൾ ശശിപ്പാറയുടെ വ്യൂ ഇങ്ങനെയാണ്. മലയൊന്നും കാണുന്നില്ല.
നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ദൂരെയുള്ള മലയൊന്നും ശരിക്കും തെളിഞ്ഞു കാണുന്നില്ല. പക്ഷെ ഇവിടെ നിൽക്കാൻ നല്ല രസമാട്ടോ. ഞങ്ങളിപ്പോൾ ഒരു മരത്തിൻ്റെ വീട്ടിലാണ് നിന്നിട്ടുള്ളത് അല്ലേ. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം മലയൊന്നും കാണുന്നില്ല, മൊത്തം പുകയായിട്ടുള്ളത്. പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ഫുൾ കോട ഇറങ്ങി മഴ പെയ്തിട്ട്. അടിപൊളി സ്റ്റൈൽ കേട്ടോ, സൂപ്പർ. എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വരണം. അങ്ങൊരു പച്ചപ്പ് കാണുന്നുണ്ട്, അവിടെ ഒരു കൃഷിഭൂമി പോലെയുണ്ട്. ഈ വനത്തിൻ്റെ ഉള്ളിൽ ആരാ പോയി കൃഷി ചെയ്തെന്ന് അറിയത്തില്ല. ഇവിടെ ഒരു പാറ, കാട് നിർത്തിയിട്ട പോലെ ഒരു പാറ. അതിൻ്റെ മേലെ ഒരു പാറയുണ്ട്. അവിടെയുള്ള കർണാടക ഫോറസ്റ്റ് അല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് കർണാടക ഫോറസ്റ്റ് ആണ് മേലേക്ക്. കേരളത്തിൻ്റെ സ്ഥലം ഇവിടെ വരെ ഉള്ളൂ. കാഞ്ഞിരക്കുലിയിൽ വന്ന് സ്റ്റേ ചെയ്യേണ്ടവർക്ക് ഇവിടെ റിസോർട്ട് സൗകര്യം ലഭ്യമാണ്. ഇവിടെ കുറേ റിസോർട്ടുകളുണ്ട്. ഞങ്ങളിപ്പോൾ ശശിപ്പാറയുടെ താഴെ ഭാഗത്ത് വന്നിട്ടാണുള്ളത്. ശശിപ്പാറേൻ്റെ താഴെ നിന്നുള്ള വ്യൂ ആണിത്. ഇവിടെ കോട വന്നിട്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇതിപ്പം മൗണ്ടൻ വ്യൂ എന്ന് പറഞ്ഞൊരു റിസോർട്ടിൻ്റെ താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. തലശ്ശേരിയിൽ നിന്ന് ഇരിട്ടി ഉളിക്കൽ വഴി കാഞ്ഞിരക്കൊല്ലിയിലേക്ക് 64 കിലോമീറ്റർ ദൂരമാണുള്ളത്. കണ്ണൂരിൽ നിന്നും മയ്യിൽ ശ്രീകണ്ഠാപുരം വഴി 60 കിലോമീറ്റർ ദൂരവുമുണ്ട്. കുന്നത്തൂർപ്പാടിയിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരമാണ് കാഞ്ഞിരക്കൊല്ലിയിലേക്ക്. ശശിപ്പാറയിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് പ്രവേശന സമയം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് പ്രവേശന ഫീസ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കടുത്ത വേനൽക്കാലത്ത് വെള്ളച്ചാട്ടത്തിൽ വെള്ളം കുറവായിരിക്കും. ജനുവരി മാസത്തിന് മുന്നേ പോവുകയാണെങ്കിൽ വെള്ളച്ചാട്ടം നന്നായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ കാഞ്ഞിരക്കുല്ലിയിലെ അടിപൊളി കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകാൻ നോക്കുവാണ്. മഴയാണിപ്പോൾ. വെള്ളച്ചാട്ടം, ശശിപ്പാറ, എല്ലാം അടിപൊളിയായിരുന്നു അല്ലേ. ഞാനിതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണ്, എല്ലാവരും ഇവിടെ വന്ന് കാണുക.